സംസ്ഥാന സർക്കാർ കർഷകരെ ദ്രോഹിക്കുന്ന സമീപനമാണ് കൈക്കൊണ്ടിട്ടുള്ളത് എന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ നെല്ല് സംഭരണ രീതിയാണ് കർഷകരുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളത്തിലെ ജനങ്ങളെ നിരന്തരം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസാദിനെ പരാജയപ്പെടുത്തിയത് പിണറായി വിജയൻ സർക്കാരാണ്. ഒരു വശത്ത് കേരളപ്പിറവി എന്നുള്ള പേരിൽ, കേരളീയം എന്നുള്ള പേരിട്ട് 50 കോടി ചെലവാക്കി ആഡംബരം നടത്തുകയും വൈദ്യുതാലങ്കാരം നടത്തുകയും ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മറുവശത്ത് കർഷകന് കൊടുക്കാനുള്ള പണം, ആ പണം കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല, അത് വായ്പയായിട്ട് കൊടുക്കും എന്ന് പറയുന്ന സമീപനം, ആ സമീപനം കേരളത്തിലെ കർഷകരോട് കാണിക്കുന്ന ഏറ്റവും വലിയ ജനദ്രോഹമാണ്, കേരളത്തിലെ കർഷകരോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കൂടുതൽ ഉയർന്നു വരുമ്പോൾ എനിക്കറിയാം നാളെ സംസ്ഥാന സർക്കാർ പറയാൻ പോകുന്നത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണം കിട്ടിയില്ല എന്നാണ്. ഈ വിഷയം ഉന്നയിക്കപ്പെട്ടതിന് ശേഷം കേന്ദ്ര കൃഷിവകുപ്പ് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് കേരളം നൽകിയിട്ടുള്ള കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണത്തിൻ്റെ ഒരു നയപൈസ പോലും കേന്ദ്രം കൊടുക്കാൻ ബാക്കിയില്ല എന്ന് കൃഷിവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്.